രാവിലെ വള്ളിയിലൊക്കെ പോയിട്ട് വന്ന ഒരു എൻ്റെ സുഹൃത്ത് ഫാമിലി വള്ളിയിലൊക്കെ പോയി വളരെ സന്തോഷത്തോടെ പോയിട്ട് തിരിച്ചു വന്നു. വളരെ സന്തോഷമായിരുന്നു. രാവിലെ വലിയ സന്തോഷത്തോടെ ഭാര്യയും ഭർത്താവിനെയൊക്കെ കണ്ടു. രാത്രിയായപ്പോൾ ഭയങ്കര ബഹളം. ആ അറിഞ്ഞപ്പോഴും അറിയുന്നത് രാത്രി ഭയങ്കര അടി കർത്തുത്വം. രാവിലെ വള്ളി പോയതാ, ഭയങ്കര സന്തോഷമായിരുന്നു. വള്ളിയിലൊക്കെ പോയി നിൽക്കുന്ന നിപ്പും ഇരിപ്പും നടപ്പും ആ കുരിശുക്ക് വരയ്ക്കുന്നതോ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭക്തിയാണ്. പക്ഷേ കർത്തുത്വം നടത്തുന്നത് ചാരായമായിരുന്നു. സന്ധ്യയായപ്പോഴാണ് കർത്താവ് ആരാണ് വെളിപ്പെട്ടു വന്നത്. പലപ്പോഴും ഒരു വ്യക്തിയിൽ യേശുവിന്റെ കർത്തൃത്വം വെളിപ്പെടണമെങ്കിൽ അവൻ പരിശുദ്ധാത്മാവുമായി ആഴത്തിൽ ബന്ധമുള്ള വ്യക്തിയായിരിക്കണം. കാരണം പരിശുദ്ധാത്മാവിലല്ലാതെ യേശു എന്നൊരു പദം ഭൂമിയിൽ വെളിപ്പെട്ടിട്ടില്ല. മറിയയുടെ അടുക്കൽ ദൈവദൂതൻ ഇറങ്ങി വന്ന് വിളിച്ചു പറയുന്നു, കൃപ ലഭിച്ചവളെ, കൃപ ലഭിച്ചവളെ. അപ്പൊ കൃപ ലഭിച്ചെന്ന് പറഞ്ഞുകൊണ്ടൊന്നും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കണമെന്നില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി പൂർണ്ണ നിലവാരത്തിൽ നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവുമായി ഒരു നല്ല നവീകരണത്തിന് വിധേയപ്പെടണം. പരിശുദ്ധാത്മാവുമായി നല്ലൊരു ഫെലോഷിപ്പിന് വിധേയപ്പെടണം. ഉദാഹരണത്തിന് പരിശുദ്ധാത്മാവുമായി നല്ലൊരു ബന്ധം പുലർത്തിയ ഒരു സാഹചര്യം എടുത്ത് അപ്പോസ്തല പ്രവൃത്തി 5:5 നമുക്ക് 4:4 നോക്കാം. നല്ല അഭിഷേകം പ്രാപിച്ച അപ്പോസ്തലന്മാർ ദൈവകൃപയുടെ ശക്തിയേറിയ അനുഭവങ്ങൾ അനുഭവിച്ച് മാളികമുറിയിൽ നിന്നും വെളിപ്പെട്ട അധികാരവും അഭിഷേകവുമായി പുറത്തു വന്നു. മുടന്തരെ എഴുതേൽപ്പിച്ച ഒരു കൂട്ടം അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലിരുന്ന് പ്രാർത്ഥിച്ച ഒരു ഫാമിലിയുടെ കാര്യമാണ്. നോക്കണം, അതിൻ്റെ 4:31 വാക്യം, 31 വാക്യം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ അവര് കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അടുത്തത് കൂട്ടം തനിക്കുള്ളത് ഒന്നും സ്വന്തം ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. എല്ലാവരും അവിടെ കൂടിയിരുന്ന മുഴുവൻ പേർക്കും ധാരാളം കൃപ ലഭിച്ചു. പക്ഷേ ധാരാളം കൃപയൊക്കെ ലഭിച്ചു, എല്ലാവർക്കും കൃപ ലഭിച്ചു. അടുത്ത വാക്യം, ഇങ്ങനെ മുട്ടുള്ളവൻ ആരും അവരിലുണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്നു അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കും. പിന്നെ ഓരോരുത്തരെ അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുത്തു. ഇത് കണ്ട് ഈ കൂട്ടത്തിലിരുന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ച് കൃപ പ്രാപിച്ച ഒരു ഫാമിലി വീട്ടിൽ ചെന്നു. എന്നാ അനന്യാസ് എന്ന് പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീരയോടും കൂടെ ഒരു നിലം വെച്ചു. നിലം വെച്ചത് ചുമ്മാ വെച്ചതൊന്നുമല്ല, കൂട്ടായ്മയിൽ വെച്ച് പരിശുദ്ധാത്മാവിന്റെ നിയോഗമുണ്ടായി. പരിശുദ്ധാത്മാവ് പറഞ്ഞത് കേട്ട് വിൽക്കാനുള്ള കൃപ ലഭിച്ച് പൊതുവകയായി എണ്ണ തീർ ചുമ്മാറെ വെളിയിൽ കൂടെ വന്നവരൊന്നുമല്ല ചെയ്തത്, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ പങ്കെടുത്തവരാണ്. അപ്പം തീരുമാനമെല്ലാം എടുത്തിട്ട് ഇവരിങ്ങനെ നിലമെല്ലാം വെച്ചിട്ട് അവർ ചർച്ചിലേക്ക് പോവുകയാണ്. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ് അനന്യാസേ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ന്. അപ്പം പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്ത ഒരുത്തനോട് നീ എന്തിനാടാ നിന്റെ ഭാര്യയെ തല്ലുന്നതെന്നോ ചോദിക്കുന്നു. എടാ നീ എന്തിനാ നിന്റെ ഭാര്യയെ കളിപ്പിക്കുന്നതെന്നെന്നോ ചോദിക്കുന്നത്. അപ്പൊ വിവാഹം കഴിച്ച ഒരുവനാണെങ്കിൽ മാത്രമേ അവനവന്റെ ഭാര്യയെ കളിപ്പിക്കുന്ന ഒരു വിഷയം ഉണ്ടാവും. അപ്പം ആ ഫെലോഷിപ്പിലേക്ക് വരാത്ത ഒരാള് ഒരു കൂട്ടാളിയെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഒരാളോട് വ്യാജം കാണിക്കുന്നു പറയാൻ പറ്റും. നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലേക്ക് വന്ന ഒരു കുടുംബമാണ്, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലേക്ക് വന്ന അനന്യാസാണ്. ഈ അനന്യാസിനോടാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ മറ്റൊരുവൻ പറയുന്നത് ഒരുപോലെ നിറഞ്ഞതാണ്. അതിൽ ഒരുവൻ പറയുന്നു, നീ
പരിശുദ്ധാത്മാവിനോട് ജ്ഞാനം കാണിച്ചിട്ടുണ്ട്. നോക്കണം, രണ്ടുപേരിലും പരിശുദ്ധാത്മാവുണ്ട്. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നു, മറ്റൊരു വ്യക്തി പരിശുദ്ധാത്മാവിനോട് പോസിറ്റീവായി പ്രതികരിക്കുന്നു. ഒരു വ്യക്തിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവനെ കൊന്നുകളയാൻ തീരുമാനമെടുക്കുന്നു, അതേ നിറമുള്ള മറ്റൊരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് അവനെ ചോദ്യം ചെയ്യുന്നു. കൃപയാ നമ്മൾക്ക് ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നത്. നമ്മുടെയൊക്കെ ഫെലോഷിപ്പ് അങ്ങ് നല്ല സ്ട്രോങ് ആയതുകൊണ്ടൊന്നുമല്ല, ഇതൊരു സ്പെഷ്യൽ കൃപ കിട്ടിയവർക്കാണെന്നായി കരുതുന്നത് ഈ കാലഘട്ടങ്ങളിൽ. കാരണം നമ്മളൊക്കെ ഭയങ്കരമായി പരിശുദ്ധാത്മാവിനോട് പ്രതികരിക്കുന്നവരാണ്. ആർക്കും ഇല്ലല്ല പാസ്റ്റർ, ഞാൻ പരിശുദ്ധാത്മാവിനോട് പോസിറ്റീവായി പ്രതികരിക്കുന്നവരാണ്, മീ ഇൻക്ലൂഡിങ് മീ പറയാൻ പറ്റത്തില്ല നമുക്ക്. കാരണം പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ പലപ്പോഴും കഴിയാത്ത വിധത്തിൽ ജഠീകവും മണ്മയവുമായ ഈ മനുഷ്യ ശരീരത്തെ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടു നടക്കുന്നവരാണ്. നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയത്തില്ല. ഇപ്പൊ ആത്മനിലവിൽ ഇപ്പൊ ദേവദാസം പറയുകയാണ്, നമ്മള് ഇന്ന് രാത്രി ഈ യോഗ എപ്പോഴാ തീരുന്നത്? 9 മണിക്ക് തീരും യോഗം. നമ്മൾ വെച്ച സിസ്റ്റം ഉദാഹരണം പറയാം, 9 മണിക്ക് യോഗം തീരും. പക്ഷെ പരിശുദ്ധാത്മാവ് പറയാം 10 മണിക്കാ തീരുന്നത്. നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല. ഇപ്പൊ പരിശുദ്ധാത്മാവിന് ഒരു തീരുമാനമെടുക്കാനില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫാക്ട് ആണ് പറയുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് പറയാണ്, ഇന്ന് ആരും പോകണ്ട, എല്ലാവരും സഭയിലെ പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് പറയും. ഒരു എക്സാമ്പിൾ പറയാണ്, പരിശുദ്ധാത്മാവ് പറയാ ഇന്ന് ആരും പോകണ്ട, നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കാം, രാത്രി ഒരു 10-11 മണിയായപ്പോ പോയാൽ മതി. നോ 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 നോ. ഇപ്പൊ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫെലോഷിപ്പ് അച്ചായൻ തന്നെയുള്ളൂ, അമ്മച്ചു തന്നെയുള്ളൂ, വലിയമ്മച്ച അവിടെ കിടക്കുകയാണ്, ഇഞ്ചക്ഷൻ എടുക്കേണ്ട സമയമായി, രാവിലെ ഡ്യൂട്ടിക്ക് പോകണം, 11 മണിക്ക് എന്റെ ഡ്യൂട്ടി തുടങ്ങും. സി, അപ്പം നമ്മുടെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെട്ട് കിടക്കുക നമ്മൾ. അതിൽ നിന്നും നമ്മളെ വിയോജിപ്പിക്കുന്ന യാതൊരു സാധ്യതയ്ക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കത്തില്ല. ഇപ്പൊ പരിശുദ്ധാത്മ പറയുന്നു, സി എന്റെ കർത്തൃത്വം എന്റെ എനിക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ ആ ഫെലോഷിപ്പിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിയിൽ യേശു വെളിപ്പെട്ട് വരുന്നത്. അതുകൊണ്ടാണ് മറിയോട് പറയുന്നത്, മറിയേ അത്യുന്നതന്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന നിലവാരത്തിൽ ഒരു കുഞ്ഞു നിനക്ക് ലഭിക്കും. നിശ്ചയമായിട്ടും ഈ കുട്ടി ലഭിക്കുമെന്ന് പറയുന്നത് ഒരു സാധാരണ സ്ത്രീയോടല്ല. ലൂക്കോസിന്റെ സുവിശേഷം നമുക്കറിയാം 1-ാം അധ്യായത്തിൽ, ഇത് വിവാഹ നിശ്ചയം കഴിയപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. വിവാഹ നിശ്ചയം കഴിയപ്പെട്ട ഒരു പെൺകുട്ടിയോട് നിനക്കൊരു കുഞ്ഞുണ്ടാകും, ആ കുഞ്ഞ് യാക്കോബ് ഗൃഹത്തിൽ എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിൽ എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഈ ദൂതെല്ലാം പറഞ്ഞ് കഴിഞ്ഞപ്പോൾ കൃപ ലഭിച്ച മറിയാണെന്ന് ഓർത്തോണം. കൃപ ലഭിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഒരു വ്യക്തിയിൽ ഒരുപോലെ സമ്മേളിച്ച് നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് തീരുമാനിക്കണം. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയില്ലാത്ത ഒരു വ്യക്തിയിൽ കൃപ കിട്ടിയത് വെളിപ്പെടുത്തില്ല. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയ്ക്ക് വിധേയപ്പെടാത്ത ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തില്ല. ഇപ്പൊ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രൻ യേശുക്രിസ്തുവിന്റെ കൃപയും എന്താണെന്ന് വെളിപ്പെട്ടു വരണമെങ്കിൽ 3-ാമത്തെ ദൈവീകത്വത്തിന്റെ വ്യക്തിത്വത്തിൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് തീരുമാനിക്കണം. കൃപ ലഭിച്ച മറിയേ പുത്രനെ കുറിച്ച് സംസാരിക്കുന്നു, കൃപ ലഭിച്ചു നിനക്ക്, ദൈവം നിന്നെ കണ്ടിരിക്കുന്നു, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുന്നു, കാര്യമൊക്കെ ശരിയാണ്. ദൂതൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അതിന് മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും. തികച്ചും മനുഷ്യത്വരഹിതമായ ഒരു നിലവാരത്തിൽ ദൂതൻ സംസാരിക്കുന്നു. ദൂതൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അതും ന്യായപ്രമാണത്തിന്റെ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ആ കണ്ടീഷൻ വെച്ച്, അതുപോലെ ദൈവഹിതമായ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു മറിയയും അതുപോലെ നേരുള്ള കണ്ടത്തരം പറയാത്ത പോസ്റ്റ് പറയാത്ത കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട യോസഫും ഇവരെ കാലകാലങ്ങൾക്ക് മുമ്പേ ദൈവം കണ്ടുവച്ചിരുന്നതാണ്.
ക്രിസ്തുവിന്റെ വംശാവലിക്ക് വേണ്ടി ദൈവം കണ്ടുവച്ചിരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഒരുപക്ഷെ ഞാൻ എന്റെ ഭാവനയിൽ എന്റെ ചിന്തയിൽ ഈ യോസഫിനെ ഇങ്ങനെ ഒന്ന് കിട്ടാൻ വേണ്ടിയായിരിക്കാം ഉൽപ്പത്തി മുതൽ ഒന്നാം ആദം മുതൽ എന്റെ ദൈവം ഒരു ഓരോ തലമുറ ജനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദം 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 നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം. കയ്യനാൻ ഏനോശിന്റെ മകൻ, ഏനോശ് ശേത്തിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ. ഞാനിത് തിരിച്ചത് വായിക്കാണ് താഴേന്ന്. ആദാം ദൈവത്തിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ഏനോശ് ശേത്തിന്റെ മകൻ, കയ്യനാൻ ഏനോശിന്റെ മകൻ. ഇങ്ങനെ 38-ാമത്തെ വാക്യത്തിൽ നിന്ന് 37, 36, 35, 34 ഇങ്ങനെ വന്ന് 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 27, 26, 25, 24 അവൻ നോക്കിയേ, അവൻ ഹേലിയുടെ മകൻ, യോസഫ്, യോസഫ് ഹേലിയുടെ മകൻ. ആ യോസഫിൽ നിന്നാണ് യേശു ജനിച്ചു വന്നേക്കുന്നത്. അപ്പം നോക്കണം, ദൈവത്തിന്റെ ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് ദൈവം ആദമിനെ പോലും ജനിപ്പിച്ച്, ഈ ശേത്തിനെ ജനിപ്പിച്ച്, ഈ ഏനോശിനെ ജനിപ്പിച്ച്, ഈ യേശു വരെ വന്നു നിന്നപ്പോൾ ദൈവം തന്റെ പദ്ധതികളൊക്കെ തുറക്കുക. അപ്പൊ ഏത് മനുഷ്യന്റെ മേലും തുറക്കപ്പെടാനുള്ള പദ്ധതികൾ തുറന്നു വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് തീരുമാനിക്കണം. അപ്പൊ പരിശുദ്ധാത്മാവുമായി ആഴമേറി ഒരു ബന്ധത്തിലേക്ക് വരാൻ കഴിയാത്ത ഒരു വ്യക്തിയിൽ നിന്ന് ദൈവത്തിന്റെ പ്ലാനുകൾ പുറപ്പെടത്തില്ല. അവരെന്തെല്ലാം ചെയ്തത് പറഞ്ഞാൽ, അവരിവിടെ ദാനകർമ്മം ചെയ്യുന്നവരായിരിക്കാം, അവരിവിടെ വലിയ പ്രസ്ഥാനങ്ങൾ പടുത്തു ഉയർത്തുന്നവരായിരിക്കാം, അവരിവിടെ വലിയ വലിയ പദവികൾ അലങ്കരിക്കുന്നവരായിരിക്കാം, അവരിവിടെ ദൈവം 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 എന്ന് പറഞ്ഞ് ദൈവത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നവരായിരിക്കാം, ഒക്കെ ശരിയാണ്. പക്ഷെ മറിയോട് ഭൂതൻ പറയുന്നു, മറിയേ, ഇതുകൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. നീ ജനിച്ചത് ഈ വംശാവലിക്ക് വേണ്ടിയാണ്. നിന്റെ ഭർത്താവാകാൻ പോകുന്ന യോസഫിനെ ഞാൻ ജനിപ്പിച്ചത് ഈ പർപ്പസിന് വേണ്ടിയാണ്. വായിച്ചു നോക്കിയാൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം എന്ന് വായിച്ചേക്കുന്നു. അതിന്റെ 1-ാമത്തെ വാക്യം, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി പരിചയപ്പെടുത്തുക. ഈ വംശാവലി തുടങ്ങുന്നത് അബ്രഹാമിൽ നിന്നാണ്. അബ്രഹാം ഇപ്പുറത്ത് നമ്മൾ ആദമിൽ നിന്ന് തന്നെ ആ വംശാവലിക്ക് വേണ്ടി ദൈവം തുടക്കം കുറിച്ചു. പക്ഷേ ന്യായപ്രമാണം മറ്റൊരു അനുസരണത്തിന്റെ പാഠം തുടങ്ങുന്നത് അബ്രഹാമിൽ നിന്നാണ്. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെ ജനിപ്പിച്ചു. അങ്ങനെ എല്ലാം വായിക്കാൻ സമയമില്ല. അങ്ങനെ താപ്പോട്ട് വന്ന 15-ാമത്തെ വാക്യം, എലിഹൂദ് എലിയാസിനെ ജനിപ്പിച്ചു, എലിയാസൻ മത്ഥാനെ ജനിപ്പിച്ചു, മത്ഥാൻ യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് മറിയയ്ക്ക് ഭർത്താവാകാനുള്ള യോസഫിനെ ജനിപ്പിച്ചു. ഞാന് ചില സമയങ്ങളിൽ ഇത് ഈ മെസ്സേജിൽ ഇടയ്ക്കൊക്കെ കാര്യം പറഞ്ഞു പോവുകയാണ്. സാധാരണ ചില പറയാറുണ്ട്, ഒത്തിരി പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വളരെ സഭ്യമല്ലാത്ത ഭാഷയിലൂടെ, ഈ മനുഷ്യന്റെ ഭാര്യ ആയല്ലോ എന്ന് പറയാറുണ്ട്. ഓ, ഇവളെ തന്നെ കിട്ടിയല്ലോ, പിന്നെ അങ്ങ് സഹി ഘട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. സത്യം പറയാം, അവക്ക് പറ്റിയ ഭർത്താവിനെ ആ ദൈവം സെറ്റ് ചെയ്തു, അവക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയ ഭാര്യയെ സെറ്റ് ചെയ്തേക്കുന്നത്. പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. കാരണം മറിയയ്ക്ക് വേണ്ടി യോസഫിനെ ജനിപ്പിച്ചു. ആ മറിയ കൃപ ലഭിച്ചവളാണ്. ആ കൃപ ലഭിച്ചവൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയൊരു യോസഫിനെയാണ് ദൈവം ഇങ്ങനെ അബ്രഹാം മുതൽ ഏദൻ തോട്ടത്തിൽ വെച്ച് ആദം മുതൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ജനിപ്പിച്ചുകൊണ്ട് വന്നത്. ദൈവത്തിന്റെ പുത്രന്റെ വംശാവലിക്ക് ഈ ഭൂമിയിൽ പറ്റിയ ഒരാളെ കിട്ടുന്നത് വരെ ജനിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും വംശാവലിയുടെ പൂർണ്ണത വെളിപ്പെടുന്നില്ല. ഇനി ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരാം. ദൂതൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ ഇത് എങ്ങനെ സംഭവിക്കും? മറി ചോദിക്കുകയാണ്, ഇത് ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇതെങ്ങനെ സംഭവിക്കും? ന്യായമായൊരു ചോദ്യം. എനിക്ക് അതിനപ്പുറത്ത് മറ്റൊരു ന്യായമായ ചോദ്യം ചോദിക്കാൻ, മറിയോ, മറിയേ, നിന്നോട് ആര് പറഞ്ഞു പുരുഷനെ അറിഞ്ഞോ